AMOS il ninnu first module aduthoru topic aanu hydrostatic and deviatoric stresses. Appo indine definition aayittu oru stress tensor eduka sigma ij. Appo inathu 9 components undu. Ee stress components ne randayittu divide cheyyam. First component aanu hydrostatic stress, randamathu varunnu deviatoric stress. Hydrostatic stress define cheyyanayittu aduthoru stress define cheyyunu mean stress. Mean stress sigma m equal to I1/3. E I1 ennu parayunnathu first invariant. I1 equal to first stress invariant aanu equal to sigma 1 plus sigma 2 plus sigma 3 allengil sigma x plus sigma y plus sigma z. Appo mean stress inde value sigma m equal to sigma x plus sigma y plus sigma z by 3. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, അതായത് ഹൈഡ്രോസ്റ്റാറ്റിക് സ്ട്രെസ്സിൻ്റെ പ്രത്യേകത, അതിനകത്ത് ഷിയർ സ്ട്രെസ് കമ്പോണൻസ് എല്ലാം സീറോ ആണ്. ഇതായ ഒരു ക്യൂബ്, ഈ ക്യൂബിൻ്റെ എല്ലാ സർഫസിൽ നിന്നും എല്ലാ സൈഡിൽ നിന്നും അതിനെ കംപ്രസ് ചെയ്യുന്ന രീതിയിൽ നോർമൽ സ്ട്രെസ്സസ് ആണ് ആക്ട് ചെയ്യുന്നത്. ഈ ഒരു ടൈപ്പ് ഓഫ് സ്ട്രെസ്സാണ് ഹൈഡ്രോസ്റ്റാറ്റിക് സ്ട്രെസ് അല്ലെങ്കിൽ വോളിമെട്രിക് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ ഒരു മെട്രിക്സ് ഫോമിൽ എഴുതി കഴിഞ്ഞാൽ ബാക്കി കമ്പോണൻസ് എല്ലാം സീറോ വരും. അതായത് ഡയഗണൽ സ്ട്രെസ് ഉണ്ട്, ഇവിടെ ഒരു സ്ട്രെസ് ഉണ്ട്, ബാക്കി കമ്പോണൻസ് സീറോ, സീറോ സിഗ്മ, സീറോ 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 സിഗ്മ. അപ്പോൾ ഇതൊരു പ്യുവർ ഹൈഡ്രോസ്റ്റാറ്റിക് സ്ട്രെസ് ആണെങ്കിൽ അതിനകത്ത് വരുന്ന ഈ നോർമൽ സ്ട്രെസ്സിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും. ഇപ്പോൾ ഒരു ഫ്ലൂയിഡ് കൺസിഡർ ചെയ്യുക. ഒരു ഫ്ലൂയിഡ് ഇതിനകത്ത് വരുന്ന ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഈ പോയിന്റിൽ വരുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് എല്ലാ ഡയറക്ഷനിൽ നിന്നും ഈക്വൽ മാഗ്നിറ്റ്യൂഡിൽ ആക്ട് ചെയ്യും. ആ ഒരു സ്ട്രെസ്സിൻ്റെ വാല്യൂ സിഗ്മ എം മീൻ സ്ട്രെസ് എന്ന് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഹൈഡ്രോസ്റ്റാറ്റിക് സ്ട്രെസ് ഈക്വൽ ടു സിഗ്മ എം സീറോ 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 സിഗ്മ എം സീറോ 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 സിഗ്മ എം എന്ന് വരും. അപ്പോൾ ഇതാണ് ഹൈഡ്രോസ്റ്റാറ്റിക് സ്ട്രെസ്. അതിൻ്റെ വാല്യൂ കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? I1/3, ഫസ്റ്റ് ഇൻവേരിയൻ്റ് ബൈ ത്രീ ചെയ്യണം. ഇനി ഇത് കഴിഞ്ഞ് ബാക്കി വരുന്ന കമ്പോണൻസ് ആണ് ഡീവിയറ്റോറിക് സ്ട്രെസ്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം ടെൻസർ എടുക്കുന്നു, അതിനകത്തു നിന്ന് ഹൈഡ്രോസ്റ്റാറ്റിക് പോയി കഴിഞ്ഞാൽ ബാക്കി വരുന്നത് എന്തൊക്കെയാണ്? സിഗ്മ എക്സ് എക്സിൻ്റെ അവിടെ നിന്ന് സിഗ്മ എം പോയി കഴിഞ്ഞാൽ സിഗ്മ എക്സ് എക്സ് മൈനസ് സിഗ്മ എം ടോ എക്സ് വൈ ടോ എക്സ് ഇസഡ് ടോ വൈ എക്സ് സിഗ്മ വൈ വൈ മൈനസ് സിഗ്മ എം ടോ വൈ ഇസഡ് ടോ ഇസഡ് എക്സ് ടോ ഇസഡ് വൈ സിഗ്മ ഇസഡ് ഇസഡ് മൈനസ് സിഗ്മ എം. ഇതാണ് ഡീവിയറ്റോറിക് സ്ട്രെസ്. ഹൈഡ്രോസ്റ്റാറ്റിക് സ്ട്രെസ് കമ്പോണൻ്റ് വോളിയം ചേഞ്ചിന് മാത്രമാണ് കാരണമാകുന്നത്. അതായത് നാല് സൈഡ് മൂന്ന് ഡയറക്ഷനിൽ നിന്നും കംപ്രസീവ് സ്ട്രെസ്സായിട്ട് ആക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വോളിയത്തിനാണ് ചേഞ്ച് വരുന്നത്. പക്ഷേ ഡീവിയറ്റോറിക് സ്ട്രെസ്സിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് അതിനകത്തുണ്ടാകുന്ന ഡിസ്റ്റോർഷനാണ്, ഷേപ്പിനുണ്ടാകുന്ന ചേഞ്ച്. ഹൈഡ്രോസ്റ്റാറ്റിക് സ്ട്രെസ് ഷേപ്പിന് ചേഞ്ച് ഉണ്ടാക്കില്ല, ആകെ വോളിയത്തിന് മാത്രമേ ഉണ്ടാക്കുള്ളൂ. ഡീവിയറ്റോറിക് സ്ട്രെസ് ആകുമ്പോഴേക്കും അതിനകത്ത് ഷേപ്പ് ചേഞ്ചിനും കാരണമാകുന്നു. അപ്പോൾ ടോട്ടൽ എഴുതുമ്പോൾ സിഗ്മ ഐ ജെ ഈക്വൽ ടു സിഗ്മ എക്സ് എക്സ് ടോ എക്സ് വൈ ടോ എക്സ് ഇസഡ് ടോ വൈ എക്സ് സിഗ്മ വൈ വൈ ടോ വൈ ഇസഡ് ടോ ഇസഡ് എക്സ് ടോ ഇസഡ് വൈ സിഗ്മ ഇസഡ് ഇസഡ്. ഇതിൻ്റെ രണ്ട് സ്ട്രെസ് കമ്പോണൻസ് ആയിട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്നത് ഹൈഡ്രോസ്റ്റാറ്റിക് സ്ട്രെസ് സിഗ്മ എം സീറോ 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 സിഗ്മ എം സീറോ 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 സിഗ്മ എം. ഹൈഡ്രോസ്റ്റാറ്റിക് പ്ലസ് ഡീവിയറ്റോറിക്, ഡീവിയറ്റോറിക് കമ്പോണൻ്റ് സിഗ്മ എക്സ് എക്സ് മൈനസ് സിഗ്മ എം ടോ എക്സ് വൈ ടോ എക്സ് ഇസഡ് ടോ വൈ എക്സ് സിഗ്മ വൈ വൈ മൈനസ് സിഗ്മ എം ടോ വൈ ഇസഡ് ടോ ഇസഡ് എക്സ് ടോ ഇസഡ് വൈ സിഗ്മ ഇസഡ് ഇസഡ് മൈനസ് സിഗ്മ എം. രണ്ട് കമ്പോണൻ്റാക്കി മാറ്റാൻ പറ്റും. ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സിനെ ഹൈഡ്രോസ്റ്റാറ്റിക് ആൻഡ് ഡീവിയറ്റോറിക് സ്ട്രെസ് കമ്പോണൻസ് ആക്കി മാറ്റാൻ പറ്റും. ഹൈഡ്രോസ്റ്റാറ്റിക്കിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്ന വോളിയം ചേഞ്ച് ആണ്, ഡീവിയറ്റോറിക്കിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്ന ഷേപ്പ് ചേഞ്ച്. താങ്ക്സ് ഫോർ വാച്ചിങ്.